ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു സ്കിൻ ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഡസ്കി ടൈപ്പ് ഓഫ് സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആയിട്ടാണ്. എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്ക് എല്ലാ ഷെയ്ഡ്സും നമുക്ക് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. പല ഷെയ്ഡ്സും നമ്മൾ വാഷ് ഔട്ട് ആവും അല്ലേ. അപ്പോൾ നമുക്കിരുന്ന് ബ്യൂട്ടി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും. ചിലപ്പോൾ അവരുടെ ഫേസിൽ അവരുടെ ലിപ്സിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ചുണ്ടൊന്നും ഇല്ലാത്ത വാഷ് ഔട്ട് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെയാവും. സോ നമുക്കത് വലിയൊരു ചലഞ്ചാണ് നമുക്ക് ചേരുന്ന ഒരു ഷെയ്ഡ് കിട്ടുക എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ കുറേ കണ്ടുപിടിച്ച് അല്ലെ കുറേ പാടുപെട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഉള്ള കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടോൺസിനും സ്യൂട്ട് ആവുന്ന ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കയ്യിൽ ഇത്രയും ഷെയ്ഡ്സ് ആണുള്ളത്. ഇത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അധികമൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതിൽ മെബ്ലിൻ്റെ തന്നെയാണ് രണ്ട് ലിപ്സ്റ്റിക്സ് ഉള്ളത്. പിന്നെ ഒരെണ്ണം നൈക്കിയുടെ ഉണ്ട്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ. സോ പിന്നെ ഒരു ലിപ് ലൈനറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പേരത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, നമുക്കിപ്പോൾ വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡാണ് ബൈ മിസ്റ്റേക്കിംഗ്ലി നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഷെയ്ഡ്, ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള എന്ത് വാങ്ങിക്കുക, ഒരു ലിപ് ലൈനർ വാങ്ങിക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ലിപ് ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിപ് നന്നായിട്ട് ഡാർക്കായിട്ട് ലൈൻ ചെയ്യുന്ന ശേഷം ഈ എന്താ പറയുക ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ ചിലവാക്കിയ പൈസ വെറുതെ കളയുന്നു അല്ലേ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. സോ ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് അത് കേട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചു തരാം. സോ ഇത് വന്നിട്ട് നൈക്കയുടെ ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഗെയിം ഓൺ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ സ്കിന്നിന് നന്നായി സ്യൂട്ടാവും, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണെന്നാണ് വിചാരിച്ചത്. ഓക്കെ, കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് ഷെയ്ഡ്. അപ്പം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണ്ടേ, അങ്ങനെയല്ലേ നമ്മളൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വാവോ നമുക്ക് പറ്റിയ ഷെയ്ഡാണെന്നൊക്കെ വിചാരിക്കും. സോ അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ, നാട്ടിൽ നിന്ന് നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോഴും ഒക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ നന്നായി സ്യൂട്ടാവും, പക്ഷെ ഇത് മാത്രം ഇടുമ്പോൾ എനിക്ക് ചുണ്ടില്ലാത്ത പോലെ തോന്നുന്നു, അത്രയും പ്ലെയിൻ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒഴിയു പൈസ പോയി. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഇതിനെ പേടിക്കുന്നത് എൻ്റെ കയ്യിൽ ലിപ് ലൈനർ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ലിപ് ലൈനറും കൂടെ യൂസ് ചെയ്തിട്ട് ഇതിട്ട് നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. സോ ഈ ലിപ് ലൈനർ ഏതിൻ്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ്, ഫ്ലോമർ എന്ന് പറഞ്ഞിട്ടുള്ള, ഇങ്ങനെ തന്നെയായിരുന്നു തോന്നുന്നതിൻ്റെ പ്രൊണൗൺസിയേഷൻ. സോ അങ്ങനെ ഒരു ലിപ് ലൈനറാണിത്. ഇതാണ് ലിപ് ലൈനർ. ഓക്കെ, ഇത് നമ്മൾ മറ്റേ ഷാർപ്പൻ ചെയ്യുന്ന ടൈപ്പില്ലേ, അങ്ങനത്തെ ടൈപ്പ് സാധനമാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്ക് ഏതൊരു ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ നമുക്ക് കണ്ടോ, ഇപ്പം മറ്റേതിൻ്റെ കുറച്ചും കൂടെ ഒരു ഡാർക്കർ സംഭവമായിട്ട് തോന്നില്ലേ. ഇത് നല്ലൊരു ഷെയ്ഡാണ്, ഇത് ഞാൻ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ, പെട്ടെന്ന് ഇതിൻ്റെ മോന ഒടിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. സോ അതാണ് എൻ്റെ അടുത്ത സംഭവം. സോ ഇത് നൈക്കയുടെ ഗെയിം ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. പിന്നെ ഈ ഒരു ലിപ് ലൈനറും. ഇതിൻ്റെ ഷെയ്ഡൊക്കെ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പേ ഓക്കെ, ഷെയ്ഡ് ഉണ്ട്, 205 എലഗൻ ബോഡോക്സോ അങ്ങനെ എന്തോ ആണ്. ഞാൻ ഇത് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ ഞാൻ ഇതൊക്കെ ഓൺലൈൻ ലിങ്ക്സ് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. സോ അതാണ് അടുത്തത്. നെക്സ്റ്റ് മെബ്ലിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇതാണ് ഈ ലിപ്സ്റ്റിക്. ഓക്കെ, ഇതെൻ്റെ രണ്ടാമത്തെ പേർച്ചേസാണ്. ഇങ്ങനത്തെ ഒരു ബോട്ടിലായിരുന്നില്ല, ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ബോട്ടിലായിരുന്നു. ഇത് മെബ്ലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 11 ആണ് കേട്ടോ.
മേ ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു കുറേ യൂട്യൂബേഴ്സ് ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു ഡെസ്കി സ്കിൻ ടോൺ ആണല്ലോ, സോ നമുക്ക് സ്യൂട്ട് ആവുന്ന നല്ലൊരു ലിപ് ഷെയ്ഡാണ്. ഇതൊരു നല്ലൊരു ബേൺഡ്, എന്താ ഇനി പറയുക, ബേൺഡ് ഓറഞ്ച് അല്ല, എന്തോ സംഭവം, ബ്രിക്ക് റെഡോ, ആ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. സോ ഇതാണ് അടുത്തത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ലിപ്സിനെ ഭയങ്കര ഡ്രൈ ആക്കും. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്താണ് ലിപ് ബാം യൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിനെ ഭയങ്കര ഡ്രൈ ആക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണിത്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങാണ്. രാവിലെ ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് വരെ നമ്മുടെ ആ ഷെയ്ഡ് നമ്മുടെ ചുണ്ടിലുണ്ടായിരിക്കും. ഫുഡൊക്കെ കഴിച്ചാലും ആ ഷെയ്ഡ് പോവില്ല. ഓക്കെ, സോ കംപ്ലീറ്റ് ആയിട്ട് പോവില്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മുടെ ചുണ്ടിൽ അതിൻ്റെ ഷെയ്ഡ് ഉണ്ടായിരിക്കും. സോ ഇത് നല്ലൊരു നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്. നെക്സ്റ്റ് ഇതും മെബ്ലിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. ഇത് സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ, കാണുന്നുണ്ടോ, സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 135 ഗ്ലോബ് ട്രോട്ടർ എന്നാണ് പറയാൻ തോന്നുന്നത്. ഇതാണ് അടുത്ത ലിപ്സ്റ്റിക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലിപ്സ്റ്റിക്കിൻ്റെ സെൻസേഷൻ മാറ്റിൻ്റെ അടുത്ത് നിൽക്കും, പക്ഷെ എനിക്ക് അതാണ് കുറച്ചും കൂടെ ഇഷ്ടം. കളറൊക്കെ നോക്കുമ്പോൾ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്ററായിട്ടുള്ളൊരു ഷെയ്ഡാണ്. കാണുന്നുണ്ടോ, ഈ ഇതാണ് കേട്ടോ, ഈ ഷെയ്ഡാണ്. ഇത് ഇതിനെ അപേക്ഷിച്ചിടത്തോളം ഇത് പിന്നെയും നമ്മുടെ ചുണ്ടിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ചുണ്ടിൽ നിന്ന് അധികം പോവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് മറ്റേൻ്റെ അത്ര ഇതിൻ്റെ അത്ര ഇത് ഡ്രൈ ആക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സോ ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ അടുത്ത് നേരത്തെ ഞാൻ ലിപ് ലൈനർ കാണിച്ചിരുന്നില്ലേ, ഫ്ലോമോൾ ആ ബ്രാൻഡിൻ്റെ ലിപ് ലൈനർ കാണിച്ചിരുന്നില്ലേ. സോ അതിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഒരു ഇങ്ങനെ കാണുമ്പോൾ കണ്ടില്ലേ, ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇതാണ്. പക്ഷെ അതായത് മറ്റേ ഇങ്ങനെ തിരിക്കുമ്പോൾ വരുന്ന സംഭവം ഉണ്ടല്ലോ, എന്തായാലും പറയുന്നത് ഇത് ഇതുണ്ടല്ലോ, ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ലാതെ അതിന് പേര് പറയുമല്ലോ, എന്താണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്. ഓക്കെ, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പോലെയാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് കിസ് മീ മോർ ലിപ് ടാറ്റൂ എന്നാണ്. ഇതിന് അതിൻ്റെ ഷെയ്ഡ് യോ ഇതിൽ കൊടുത്തിട്ടില്ല, എന്തോ എഴുതിയിട്ടുണ്ട്, 007. ഓക്കെ, 007 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ ടെക്സ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്മൂത്തായിട്ടുള്ള ടെക്സ്റ്ററാണ്. ഡ്രൈ ആക്കില്ല എൻ്റെ ലിപ്സിനെ ഡ്രൈ ആക്കിയിട്ടുള്ളത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇത് വന്നിട്ട് നമ്മൾ മറ്റേ ഇത് യൂസ് ചെയ്തില്ലേ നേരത്തെ, നൈക്കയുടെ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡാണിത്. ഓക്കെ, ഇതാണ്. ഇത് നല്ലൊരു ഫോർമുലയാണ് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ക്രീമി ആയിട്ട് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, തന്നെ ട്രാൻസ്ഫർ ചെയ്യില്ല. അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതേപോലെ നിൽക്കുന്നില്ല, എന്നാലും നമ്മുടെ ചുണ്ടിൽ ആ ഒരു ഷെയ്ഡ് അവിടെ ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ല നമ്മൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പോവാം, അങ്ങനെയല്ല, നമ്മുടെ ചുണ്ടിൽ അതിൻ്റെ ഷെയ്ഡ് ഉണ്ടായിരിക്കും. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ്. നമ്മുടെ ഒരു കാറ്റഗറി ഓഫ് സ്കിൻ ടോൺസിന്, പിന്നെ ഫെയർ സ്കിൻ ടോൺസ് ഒബ്വിയസ്ലി അവർക്ക് എല്ലാ സ്കിൻ എല്ലാ ലിപ്സ്റ്റിക്കും എല്ലാ ഷെയ്ഡ്സും അവർക്ക് സ്യൂട്ടാവും, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തത്. സോ അത്രേ ഉള്ളൂ, ഈ നാല് ലിപ്സ്റ്റിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ അത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്കൊരു ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒരെണ്ണം, അതിൻ്റെ മുകളിൽ വേറൊരു, പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു, അങ്ങനെ കുറേ ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ മിനിമം രണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്നാലേ എനിക്കൊരു മനസ്സുഖം കിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
അപ്പോ അത്രയേ ഉള്ളൂ. ഈ നാല് ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോ. അപ്പൊ നിങ്ങക്ക് ഇതൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഇതെല്ലാം ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ മെബ്ലിൻ്റെയും ഈ രണ്ട് ലിപ്സ്റ്റിക്സ് മാത്രമേ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഷോപ്സിൽ പോയി വാങ്ങിച്ചാണ്. പക്ഷെ ലിങ്ക് കിട്ടുമെന്ന് ഞാൻ നോക്കാം. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഈ ബ്രാൻഡ് എനിക്ക് നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, നാട്ടിൽ കിട്ടും, ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, ഓൺലൈനിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളത് ഇതിൽ ഏതെങ്കിലും ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ റിവ്യൂ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. ഒന്ന് കമൻറ്റ് ചെയ്യുമോ പ്ലീസ്. ആരും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.